നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ ബൈക്ക് അറ്റ കുറ്റപ്പണി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ തർക്കത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. നിർമ്മല സിറ്റി സ്വദേശി രാജുവാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ മകനും സുഹൃത്തുമാണ് ബൈക്കിന്റെ പേരിൽ കയ്യാങ്കളി നടത്തിയത്. ഇതിൽ ഇടപെട്ട രാജുവിന് മർദ്ദനമേൽക്കുകയായിരുന്നു. ഗൃഹനാഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൗന്തി സ്വദേശി ഹരികുമാർ, വാഴവര സ്വദേശി ജോബി എന്നിവരാണ് പിടിയിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. കൊല്ലപ്പെട്ട രാജുവിന്റെ മകൻ രാഹുൽ സുഹൃത്ത ഹരികുമാറിന്റെ ബൈക്ക് അടുത്തിടെ ഒരു യാത്രയ്ക്കായി വാങ്ങിയിരുന്നു. എന്നാൽ അപകടത്തിൽ വാഹനത്തിന് കേടുപാടുണ്ടായി. തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തി നൽകാമെന്ന് രാഹുലും രാഹുലിന്റെ പിതാവും സുഹൃത്ത് ഹരികുമാറിന് വാക്ക് നൽകി. എന്നാൽ വാക്ക് പാലിക്കാതിരുന്നതിനാൽ ഹരികുമാറും സുഹൃത്തായ ജോബിയും രാഹുലിന്റെ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു. ഇതിനിടെയാണ് കയ്യാങ്കളിയിൽ രാജുവിന് പരിക്കേൽക്കുന്നത്. പരിക്കേറ്റ രാജുവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് പിടികൂടിയ പ്രതികളിൽ ഹരികുമാറിനും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് പിടികൂടിയ ഹരികുമാറിനെ പിന്നീട് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. ജോബിയെ പോലീസ് സ്റ്റേഷനിലും എത്തിച്ചു. മറ്റൊരു സംഭവത്തിൽ ഇടുക്കി നാരകക്കാനത്ത് വീട്ടമ്മയെ വെട്ടി അവശയാക്കിയ ശേഷം പൂട്ടിയിട്ട് ജീവനോടെ കത്തിച്ചെന്ന കേസിൽ അയൽവാസി പിടിയിലായിരുന്നു. പള്ളിക്കവല കുമ്പിടിയാമാക്കൽ സ്വദേശി 64 വയസ്സുള്ള ചിന്നമ്മയെയാണ് ബുധനാഴ്ച വീടിനുള്ളിൽ പാചകവാതകത്തിന് തീപിടിച്ച് കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അപകടമരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്നാണ് പോലീസ് ആദ്യം കരുതിയത്. മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം നടത്തിയത്. സംഭവം നടന്ന 3 ദിവസത്തിന് ശേഷമാണ് പ്രതി വെട്ടിയാങ്കൽ തോമസ് വർഗീസിനെ പോലീസ് കമ്പത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 ചിന്നമ്മയുടെ വീട്ടിലെത്തിയ പ്രതി കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. അയൽവാസിയായ ഇയാളോട് ചിന്നമ്മ കയറിയിരിക്കാൻ പറഞ്ഞു. തുടർന്ന് വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. പിന്നാലെ എത്തിയ പ്രതി കൊരണ്ടിപ്പലക കൊണ്ട് ചിന്നമ്മയെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ചോരയിൽ കുളിച്ച് നിലത്തു വീണ ചിന്നമ്മയുടെ മാലയും വളയും പ്രതി ഊരിയെടുത്തു. പ്രതിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച ചിന്നമ്മ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരനായ സജി അതെല്ലാം തടഞ്ഞു. ചിന്നമ്മയെ വാക്കത്തികൊണ്ട് വെട്ടി. ബോധരഹിതയായ ചിന്നമ്മയുടെ ദേഹത്തേക്ക് അടുത്ത മുറിയിൽ നിന്ന് തുണികളും ബുക്കുകളും കൊണ്ടുവന്നിട്ടാണ് തീ കൊളുത്തിയത്. ചൂട് അടിച്ചതോടെ ചിന്നമ്മ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ വാക്കത്തികൊണ്ട് തലയ്ക്കടിച്ചു. പിന്നീട് ഗ്യാസ് കുറ്റിയുടെ കുഴൽ അടുപ്പിൽ നിന്ന് മുറിച്ചു മാറ്റി ചിന്നമ്മയുടെ അടുത്തേക്ക് വെച്ചു. റെഗുലേറ്റർ തുറന്നിട്ട് പ്രതി പുറത്തേക്ക് ചാടി. ചിന്നമ്മയുടെ ദേഹം 80%-ത്തിലധികം കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു. കൊലപാതകം നടന്ന ദിവസം ചിന്നമ്മയുടെ ആഭരണങ്ങൾ തടിയാമ്പാട്ടെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചു. കിട്ടിയ 1.5 ലക്ഷം രൂപയുമായി സജി തമിഴ്നാട്ടിലേക്ക് കടന്നു. പരിശോധനയ്ക്കിടെ പോലീസ് നായ ആദ്യം സജിയുടെ വീട്ടിലേക്കാണ് ഓടിയത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ പിടിച്ചത്. കട്ടപ്പന DYSP VA നിഷാദ് മോന്റെ നേതൃത്വത്തിൽ CI മാരായ എ അജിത്, വിശാൽ ജോൺസൺ, VS നവാസ്, BS ബിനു, SI മാരായ സജിമോൻ ജോസഫ്, അഗസ്റ്റിൻ ബെന്നി ബേബി, KM ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.